നമസ്കാരം. ഇന്ന് നമ്മൾ 12-ാം ക്ലാസ്സിലെ 10-ാമത്തെ ചാപ്റ്ററായ വേവ് ഒപ്റ്റിക്സിലെ ഇന്റർഫറൻസ് ഓഫ് ലൈറ്റിനെ കുറിച്ചും യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്? നമുക്ക് നോക്കാം. ഒരു മോണോക്രോമാറ്റിക് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സ് രണ്ട് പിൻ ഹോൾസിൽ കൂടെ കടന്നു പോകുന്നു. ഇത് S1 S2 എന്ന് പറയുന്ന രണ്ട് പിൻ ഹോൾസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനു മുന്നിലായിട്ട് ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫിഞ്ചസ് ഫോം ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ദ എക്സ്പ്രഷൻ ഫോർ ഫ്രിഞ്ച് വിഡ്ത് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇപ്പൊ മുൻപത്തെ ചിത്രത്തിൽ കാണിച്ചിരുന്നത് പോലെ തന്നെ S1 S2 എന്ന് പറയുന്ന രണ്ട് പിൻ ഹോൾസുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ഡി ആണ്. സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി പി എന്ന് പറയുന്ന പോയിന്റിലാണ് ലൈറ്റ് വേവ്സ് സൂപ്പർഇമ്പോസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇതിന്റെ സെൻട്രലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഈ സെൻട്രലിൽ നിന്നും S1 ഡിസ്റ്റൻസ് D/2 സെൻട്രലിൽ നിന്ന് S2 ഡിസ്റ്റൻസും D/2 ആണ്. അടുത്തത് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് S2P² എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് S1 നിന്നും S2 നിന്നും ഉള്ള ലൈറ്റ് വേവ്സ് പി എന്ന് പറയുന്ന പോയിന്റിൽ സൂപ്പർഇമ്പോസ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ S2P² എത്രയാണ് നമുക്ക് മനസ്സിലാക്കാം. S2P² എന്ന് പറയുന്നത് ഈ D² + ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D/2 സെൻട്രലിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സുമാണ്. അപ്പൊ X + D/2² ആയിട്ട് എഴുതാവുന്നതാണ്. S2P² = D² + X + D/2². അടുത്തതായിട്ട് S1P² S1P² എന്ന് പറയുന്നത് വീണ്ടും ഈ ഡിസ്റ്റൻസ് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണ്. D² + ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X - D/2 ആണ്. ഓക്കെ, ദെൻ ദെയർഫോർ S1P² = D² + X - D/2² ആയിട്ട് എഴുതാം. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ S2P² - S1P² D² + X + D/2² D² + X + D/2² ആയിട്ട് എഴുതാം. ഇതിനകത്ത് ഈ D² ക്യാൻസൽ ചെയ്ത് പോകുന്നു. പിന്നെ റിമൈൻ ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് X + D/2² - X - D/2² ആണ്. ഇതിൽ A + B² - A - B² എന്ന ടേമിലൂടെ നമുക്ക് എഴുതാവുന്നതാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ 4 × X × D/2 ആയിട്ട് കിട്ടും. ഇവിടെ 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2XD ആയിട്ട് കിട്ടും. S2P² - S1P² = 2XD ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ S2P² - S1P² നമുക്ക് S2P² - S1P² = A² - B² ഫോമിലാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു A + B × A - B. അതായത് S2P + S1P × S2P - S1P ദാറ്റ്സ് ഈക്വൽ ടു 2XD ആയിട്ട് എഴുതാം. ഇതിൽ നിന്ന് എന്താണ് S2P - S1P? സോ മാത്തമാറ്റിക്കലി നമുക്കത് 2XD / S2P + S1P ആയിട്ട് എഴുതാം. ഇനി എന്താണ് ഈ S2P - S1P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ സോഴ്സിൽ നിന്ന് S2 എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് ലൈറ്റ് വേവ് പിയിലെത്തുന്നു, അതുപോലെ തന്നെ S1 എന്ന സോഴ്സിൽ നിന്നും ലൈറ്റ് വേവ് പിയിലെത്തുന്നു. ഇത് രണ്ടും കൂടിയാണ് സൂപ്പർഇമ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ S2P - S1P എന്ന് പറയുന്നത് ഈ രണ്ട് ലൈറ്റ് വേവുകളിലും പാത്ത് ലെങ്ത്തിലുള്ള ഡിഫറൻസ് ആണ്. അതായത് പാത്ത് ഡിഫറൻസ് ആണ് S2P - S1P എന്ന് പറയുന്നത്. അപ്പൊ S2P - S1P = 2XD / S2P + S1P ആയിട്ട് നമുക്ക് എഴുതാം. ഇതിനകത്ത് S2P + S1P = 2D ആയിട്ട് എഴുതാം. നിയർലി ഈക്വൽ ടു 2D ആണ്. ഈ S1 നിന്ന് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡി ആയിട്ട്, ക്യാപിറ്റൽ ഡി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് നിയർലി ഈക്വൽ ടു S2P + S1P = 2D എന്ന് എഴുതാവുന്നതാണ്. ദെയർഫോർ S2P - S1P = 2XD / 2D. അതായത് S2P + S1P ക്ക് പകരം 2D സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും ദിസ് ഈസ് ഈക്വൽ ടു XD / D ആയിട്ട് നമുക്ക് ലഭിക്കും. അതായത് ഇവിടെ കിട്ടുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് S1 നിന്നും S2 നിന്നും വരുന്ന ലൈറ്റ് വേവ്സ് പിയിൽ സൂപ്പർഇമ്പോസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പാത്ത് ഡിഫറൻസ്, ഈ രണ്ട് വേവ്സും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് XD / D ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്.
ഇവിടെ എക്സ് എന്ന് പറയുന്നത് സെൻട്രിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും സ്മോൾ ഡി എന്ന് പറയുന്നത് രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് സോഴ്സിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസുമാണ്. അടുത്തത് കണ്ടീഷൻ ഫോർ മാക്സിമ ഓർ ബ്രൈറ്റ് ഫ്രിഞ്ചസ്. കൺസ്ട്രക്റ്റീവ് സൂപ്പർപൊസിഷൻ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ നമുക്കറിയാവുന്നതാണ് അതിന്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് ലാംഡി ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണ് ഒക്കുർ ചെയ്യുന്നതെങ്കിൽ അവിടെ മാക്സിമ അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് നടക്കുമ്പോഴുണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾ മൾട്ടിപ്പിൾ ഓഫ് ലാംഡി ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എൻ ലാംഡി ആയിട്ട് എഴുതാം. ഇത് കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടുമ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾ മൾട്ടിപ്പിൾ ഓഫ് ലാംഡി ആയിരിക്കും. ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആയിട്ട് എഴുതാം. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി ഈക്വൽ ടു എൻ ലാംഡ ആണ്. അതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആയിട്ട് എഴുതാവുന്നതാണ്. ഇതിനകത്ത് എൻ ഇസ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സീറോ കിട്ടും. അതായത് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയിരിക്കും ലഭിക്കുക. ഇനി എൻ ഇസ് ഈക്വൽ ടു വൺ ആകുന്ന സമയത്ത് എക്സ് വൺ, എക്സ് വൺ എന്ന് പറയുന്നത് ലാംഡ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആയിട്ട് നമുക്ക് ലഭിക്കും. ദറ്റ് ഈസ് ദ ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച്. ഇനി എൻ ഇസ് ഈക്വൽ ടു ടു ആകുമ്പോൾ, ഇവിടെ എൻ ഇസ് ഈക്വൽ ടു ടു ആകുമ്പോൾ എക്സ് ടു ഈക്വൽ ടു ടു ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി ആയിട്ട് കിട്ടും. ദറ്റ് ഈസ് ദ സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ചസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇത് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് കിട്ടും? ടു ലാംഡ ഡി ബൈ ഡി മൈനസ് ലാംഡ ഡി ബൈ ഡി, അല്ലെങ്കിൽ ലാംഡ ഡി ബൈ ഡി മൈനസ് സീറോ. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ലാംഡ ഡി ബൈ ഡി ആയിട്ട് കിട്ടും. ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ്, ദാറ്റ് ഈസ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് ലാംഡ ഡി ബൈ ഡി ആയിട്ടായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ കണ്ടീഷൻ ഫോർ മിനിമ ഓർ ഡാർക്ക് ഫ്രിഞ്ച്, അതായത് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് നടക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഡാർക്ക് ഫ്രിഞ്ച് അല്ലെങ്കിൽ മിനിമം ഇന്റൻസിറ്റിയുള്ള ഫ്രിഞ്ചുകൾ നമുക്ക് അവിടെ ലഭിക്കുക. ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് നടക്കുന്നതിനുള്ള കണ്ടീഷൻ എന്തായിരിക്കണം? ദ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓർ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ ടു ആയിരിക്കും. ഇതും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇഫ് ദ പാത്ത് ഡിഫറൻസ് ഈസ് ദ ഓർ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ ടു, ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ടേക്സ് പ്ലേസ് ആൻഡ് ദ പോയിന്റ് പി അപ്പിയേഴ്സ് ഡാർക്ക്. ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഓഡ് നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ ടു ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ ഇൻറ്റു ലാംഡ ബൈ ടു ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. സോ എക്സ് ടി ബൈ ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ ഇൻറ്റു ലാംഡ ബൈ ടു. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ ഇൻറ്റു ലാംഡ ഡി ഡിവൈഡഡ് ബൈ ടു ഡി ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടെയും രണ്ട് അടുത്തുള്ള ഡാർക്ക് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ഡാർക്ക് ഫ്രിഞ്ചസ്, ദറ്റ് ഈസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആയിരിക്കും. അടുത്തത് എന്താണ് ഫ്രിഞ്ച് വിഡ്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഇൻഡിഫറൻസ് പാറ്റേൺ നമുക്ക് ലഭിക്കുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയായിരിക്കും. ഓൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ചസോ അല്ലെങ്കിൽ രണ്ട് ഡാർക്ക് ഫ്രിഞ്ചസോ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഓർ ടു കോൺസിക്യൂട്ടീവ് ഡാർക്ക് ഫ്രിഞ്ചസ് ഈസ് കോൾഡ് ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ. തൊട്ട് മുമ്പ് നമ്മൾ ബീറ്റയ്ക്കുള്ള എക്സ്പ്രഷൻ പഠിച്ചിരുന്നു. അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് ഡാർക്ക് ഫ്രിഞ്ചസ് ആയാലും രണ്ട് കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയാലും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാംഡ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആണ്. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. വാട്ട് ആർ ദ കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ഇൻഡിഫറൻസ്? ഫസ്റ്റ് വൺ, ദ സോഴ്സ് മസ്റ്റ് ബി കൊഹറന്റ്. എന്താണ് കൊഹറന്റ് സോഴ്സ് എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊഹറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉള്ള വേവ്സിന്റെ സോഴ്സുകളെയാണ് നമ്മൾ കൊഹറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സസ് മസ്റ്റ് ബി നാരോ. തേർഡ് വൺ, സോഴ്സ് മസ്റ്റ് ബി വെരി ക്ലോസ് ടു ഈച്ച് അതർ. അതായത് രണ്ട് സോഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം. ദെൻ സ്ക്രീൻ മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.